പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇപ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കൂടി അതിരാവിലെ തിരുസന്നിധിയിൽ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. പ്രിയരെ, ഒരു പുതിയ പ്രഭാതം കൂടി ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവസന്നിധിയിൽ പാടുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി ആരോഗ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ തന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കാം. നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 44 അധ്യായം അതിൻ്റെ 3 വാക്യം വായിക്കുന്നു. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിൻ്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിൻ്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ശിയാവിൻ്റെ പുസ്തകം 44 അധ്യായം 3 വാക്യം. ആമേൻ. അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഇസ്രായേലെ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബിനെ ഞാൻ തെരഞ്ഞെടുത്തു, യേശുവിനെ നീ ഭയപ്പെടേണ്ട. എൻ്റെ പ്രാരംഭത്തിൽ യാക്കോബിനോടുള്ള ബന്ധത്തിൽ ഞാൻ യാക്കോബിനെ തെരഞ്ഞെടുത്തു, ഇസ്രായേലെ കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്തവനെ, ദൈവം നിയോഗിച്ചാക്കിയവനെ, ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവനെ സംരക്ഷിക്കുന്ന ദൈവിക പദ്ധതികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇവിടെ 3 വാക്യത്തിൽ ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളം. ദാഹിച്ചിരിക്കുന്ന മനുഷ്യന് വേണ്ടത് വെള്ളമാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏതൊക്കെ വിഷയത്തിൻ്റെ അകത്താണ് ദാഹിച്ചിരിക്കുന്നത്? ലോകപരമായി, ഭൗതികപരമായ ചില വിഷയങ്ങളുടെ നടുവിൽ ദാഹത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ആത്മീയമായ ഒരു ദാഹമാണ് നമ്മിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നെങ്കിൽ അതിനും പരിഹാരം തരാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. വചനത്തിൽ കൂടി, ദൈവിക ശുശ്രൂഷകളിൽ കൂടി, ദൈവിക ഇടപാടുകളിൽ കൂടി നമ്മുടെ ദാഹത്തെ മാറ്റുവാൻ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താൽ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മീയമായി വിഷയത്തിൽ ദാഹം മാറ്റുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇവിടെ നാം വായിച്ചിരിക്കുന്ന അവൻ ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം, അടുത്ത പറയാണ് വരണ്ട നിലത്ത് അല്പം വെള്ളമല്ല വേണ്ടത്, അവിടെ ഒരു നീരൊഴുക്കാണ് വേണ്ടത്, ഒരു നീരുറവയാണ് വേണ്ടത്. ദാഹം, ഒരു വ്യക്തിയുടെ ദാഹത്തിന് ഒരു ഗ്ലാസ് വെള്ളമല്ല, രണ്ട് ഗ്ലാസ് വെള്ളമല്ല, ഒരു കുപ്പി വെള്ളം. എന്നാൽ വരണ്ട നിലം എന്ന് പറയുന്നത് അതിനൊരു കുപ്പി വെള്ളം പോരാ, അതിനൊരു നീരുറവയാണ് ആവശ്യം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഭാരങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഒരു നീരുറവ തുറക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ, ഈ പുതിയ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ദാഹം അറിഞ്ഞ്, നിങ്ങളുടെ വരൾച്ച അറിഞ്ഞ്, നിങ്ങളുടെ ശൂന്യത അറിഞ്ഞ് പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നിന്റെ വരണ്ട് കിടക്കുന്ന അനുഭവങ്ങൾ, ആമൻ, ദാഹിച്ചു കിടക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം മാറ്റിക്കൊണ്ട് ആമൻ നിന്റെ വരണ്ട അനുഭവത്തിൽ ഒരു നീരുറവ തുറക്കാൻ അതേത് മേഖലയിലും
ആത്മീയ വിഷയത്തിലാണെങ്കിലും ഭൗതികമായ വിഷയത്തിലാണെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ഒരു നീരുറവ എൻ്റെ ദൈവത്തിന് തുറക്കാൻ കഴിയും. ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നാളുകളായി വരണ്ടു കിടക്കുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു നീരുറവ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറകളിലേക്ക് ദൈവം തുറക്കുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആമേൻ പറയുക. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം, വരണ്ട നിലത്ത് നീരൊഴുക്കുകൾ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ഒരത്ഭുതം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഒരത്ഭുതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്യും. നീരുറവ തുറക്കാൻ കഴിവുള്ളവൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആമേൻ. നീരുറവ തുറന്നു കഴിഞ്ഞാൽ അതൊരിടത്ത് ആമേൻ ഒതുങ്ങി നിൽക്കുകയില്ല. അത് റൂട്ട് മാറി, ദിശകൾ മാറി, ഒഴുക്കിൻ്റെ ആമേൻ ഗതി എങ്ങോട്ട് തിരിയുന്നോ അങ്ങോട്ടൊക്കെ അത് തിരിഞ്ഞ് വെള്ളത്തിൻ്റെ ശക്തി പുറപ്പെട്ടു വരുമ്പോൾ ആമേൻ സ്തോത്രം, അത് റൂട്ട് മാറി ഒഴുകുവാനിടയാകും. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ഉറവ നിനക്ക് വേണ്ടി തുറന്നു കഴിയുമ്പോൾ ചിലതിൻ്റെ റൂട്ടുകളെ ദൈവം മാറ്റിവിടും. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ചില പാമൻ കുടുംബങ്ങളുടെ, ചില വ്യക്തികളുടെ റൂട്ടുകളെ ദൈവം മാറ്റി, ദൈവം ദിശ മാറ്റിവിടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക. ആമൻ. വരണ്ട നിലത്ത് നീരുറവ തുറക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവസ്ഥൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ശുശ്രൂഷയ്ക്കായി സ്തോത്രം. എൻ്റെ വചനത്തിൽ കേൾപ്പിച്ച തിരുവെഴുത്തുകളെ വീണ്ടും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു. വചനപ്രഭാതവും പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗവിടയാക്കണം. കർത്താവേ സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിച്ചാണ് പ്രാർത്ഥന എവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.